നമസ്കാരം. ഇന്ത്യക്കാർ ഏറെ നാളായി കാത്തിരിക്കുന്ന കർവ് എസ് യു വി കൂപ്പയുടെ ഇലക്ട്രിക് പതിപ്പ് ടാറ്റ മോട്ടോർസ് രാജ്യത്തിനായി സമ്മാനിച്ചിരിക്കുകയാണ്. മുൻപ് പ്രീമിയം ഹൈ എൻഡ് വാഹനങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന എസ് യു വി കൂപ്പെ ശൈലിയിലുള്ള വാഹനം ഇനി ബജറ്റ് വിലയിൽ വാങ്ങാൻ പറ്റും എന്നതാണ് പ്രത്യേകത. ഇതോടെ രാജ്യത്തുള്ള ഏറ്റവും മികച്ച ഇലക്ട്രിക് കാറായി കർവ് മാറുമോ എന്ന പ്രതീക്ഷയിലാണ് കാർ പ്രേമികൾ. ടാറ്റ തങ്ങളുടെ അഞ്ചാമത്തെ ഇലക്ട്രിക് കാർ 17,49,000 രൂപ പ്രാരംഭ വിലയിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഉയർന്ന വേരിയന്റിന് 22,00,000 രൂപയാണ് വില വരുന്നത്. എക്സ്ഷോറും വിലകളാണ് ഇതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ട്രിക് വാഹനത്തിനായുള്ള ബുക്കിംഗ് ഈ മാസം 12 മുതലാണ് ആരംഭിക്കുന്നത്. കർവിൻ്റെ ഐ സി എഞ്ചിൻ പതിപ്പ് ഈ വർഷം സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്നാണ് ടാറ്റ അറിയിച്ചിട്ടുള്ളത്. 2022 കൺസെപ്റ്റ് രൂപത്തിൽ അവതരിപ്പിച്ചത് മുതൽ ഇന്ത്യയിലെ വാഹന പ്രേമികളെ ആകർഷിച്ച മോഡലാണ് ടാറ്റ കർവ്. അന്ന് മുതൽ കാത്തിരിപ്പ് തുടങ്ങിയതാണ് ടാറ്റയുടെ ഫാൻസ് എല്ലാം തന്നെ. ഇപ്പോൾ നൂതന ഫീച്ചറുകളും മികച്ച സ്റ്റൈലിംഗുമായി വരുന്ന ഇവയ്ക്ക് മത്സരാധിഷ്ഠിത വില നിർണ്ണയം കൂടി ആയതോടെ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സാധിക്കുമെന്നതാണ് ടാറ്റയുടെ പ്രതീക്ഷ. പരമ്പരാഗത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെ അപേക്ഷിച്ച് ടാറ്റ കർവ് ഇവിക്ക് പ്രവർത്തന ചെലവ് വളരെ വളരെ കുറവായിരിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് ടാറ്റ. ഇന്ത്യയിൽ ഐ സി എഞ്ചിനുമായി വരുന്ന മിഡ് സൈസ് എസ് യു വികളുടെ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് 18,69,000 രൂപ മുതൽ 20,88,000 രൂപ വരെ വില വരുന്നുണ്ട്. ഇത്തരം എസ് യു വികൾക്കുള്ള താങ്ങാനാവുന്ന ബദലായിട്ടാണ് ടാറ്റ കർവ് ഇ വിയെ ഉയർത്തിക്കാണിക്കുന്നത് ടാറ്റ. ഐ സി എസ് യു വികളുടെ മുൻനിര വേരിയന്റുകൾക്ക് 23,84,000 രൂപ മുതൽ 24,30,000 രൂപ വരെയാണ് വിലയെന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. താങ്ങാനാവുന്ന വിലയിൽ കർവ് ഇ വി ഓഫർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് മിഡ് സൈസ് എസ് യു വികൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടിയാണെന്ന് ടാറ്റ കരുതുന്നുണ്ട്. റണ്ണിംഗ് കോസ്റ്റ് കുറഞ്ഞ എസ് യു വി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ ഒരു മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും ടാറ്റ കർവിൻ്റെ ഇ വി. അതേ പ്രവർത്തന ചെലവ് തന്നെയാണ് ടാറ്റ കർവ് ഇ വി വാങ്ങുന്നത് കൊണ്ടുള്ള ഒരു പ്രധാന നേട്ടം. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കിലോമീറ്ററിന് ഏകദേശം 1 രൂപയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇത് ഐ സി എഞ്ചിൻ കാറുകളേക്കാൾ വളരെ ചെലവ് കുറവാണെന്നത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇത്രയും കുറഞ്ഞ ചെലവിൽ കാർ കൊണ്ട് നടക്കാമെന്നതിനാൽ തന്നെ ചെലവിനെക്കുറിച്ച് ബോധവാന്മാരായ ആളുകളെ ടാറ്റ കർവ് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സെഗ്മെന്റിലെ മറ്റ് കാറുകളെ അപേക്ഷിച്ച് കൂടുതൽ ഫീച്ചറുകൾ ഉൾക്കൊള്ളുന്നുവെന്നതും ടാറ്റ കർവ് ഇ വിയെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇത് ഇലക്ട്രിക് എസ് യു വിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നുണ്ട്. ടാറ്റയുടെ തന്ത്രപരമായ വില നിർണ്ണയം ഇലക്ട്രിക് എസ് യു വികൾ ജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാക്കുമെന്നും വിശാലമായ ഉപഭോക്തൃ വിഭാഗങ്ങളെ ആകർഷിക്കാൻ സാധിക്കുമെന്നും ലക്ഷ്യമിടുന്നുണ്ട്. മത്സരാധിഷ്ഠിത വില നിർണ്ണയം ടാറ്റ കർവ് ഇ വിയുടെ വിൽപ്പനയിൽ പ്രതിഫലിക്കുമെന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കൂടുതലാണെന്ന ഒരു പൊതുധാരണ നിലവിലുണ്ട്. ഈ ആശങ്കകളെ മാറ്റിമറിക്കുന്നതായിരിക്കും ടാറ്റയുടെ പുതിയ കർവ് ഇ വി എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ടാറ്റ കർവ് ഇ വിയുടെ ലോഞ്ച ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പ് കൂടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ഫീച്ചറുകളെല്ലാം ഉൾപ്പെടുത്തിയുള്ള മിഡ് സൈസ് എസ് യു വി വാങ്ങുന്നവർക്കിടയിൽ ഇതൊരു ജനപ്രിയ ചോയ്സായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് 14 മുതൽ കാറിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകൾ ആരംഭിക്കും. ഫ്ലെയിം റെഡ്, എംപവേർഡ് ഓക്സൈഡ്, പ്രിസ്റ്റൈൻ വൈറ്റ്, പ്യുർ ഗ്രേ, വെർച്വൽ സൺറൈസ് എന്നിവയാണ് ഇതിൻ്റെ നിറങ്ങളായി വരുന്നത്. ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ്, അക്കംപ്ലിഷ്ഡ് പ്ലസ്, എംപവേർഡ് പ്ലസ്, എംപവേർഡ് പ്ലസ് എ എന്നിങ്ങനെ 5 വേരിയന്റുകളിലാണ്, അതുപോലെ 5 കളർ ഓപ്ഷനുകളിലുമാണ് ഈ ഒരു ടാറ്റ കർവ് ഇ വി വരുന്നത്. 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ഇ വി വരുന്നത്. ഇവ രണ്ടും ഒരൊറ്റ ഇലക്ട്രിക് മോട്ടറുമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. 45 കിലോവാട്ട് അവർ, 55 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് 585 കിലോമീറ്ററും റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതായത് ഒറ്റത്തവണ ചാർജ് ചെയ്താൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റം വരെ യാത്ര ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത.